നമസ്കാരം. ബ്രിട്ടനിൽ കുറച്ചു കാലമായി നഴ്സുമാരുടെ സമരം കൊടുമ്പിരി കൊണ്ട് മുന്നോട്ട് പോവുകയാണ്. ഈ സമരം കൂടുതൽ ശക്തമാകുമ്പോൾ ഇതുവരെ സമരത്തിന് ലഭിച്ച ജനപിന്തുണ ഇല്ലാതെ പോകുമോ എന്ന ആശങ്കയും ശക്തമാണ്. NHS ന് വാഗ്ദാനം ചെയ്ത പുതിയ ശമ്പള കരാർ ഏറ്റവും അനുയോജ്യമായതാണെന്നും അന്തിമമാണെന്നും സർക്കാർ നിലപാടെടുക്കുമ്പോൾ ക്രിസ്മസ് വരെ തുടർ സമരങ്ങൾ ഉണ്ടാകുമെന്ന ഭീഷണിയാണ് നഴ്സിംഗ് യൂണിയന്റെ പക്ഷത്തു നിന്നും ഉണ്ടാകുന്നത്. തങ്ങളുടെ അംഗങ്ങൾ April 30 വൈകിട്ട് 8 മണി മുതൽ 48 മണിക്കൂർ പണിമുടക്കുമെന്ന് വെള്ളിയാഴ്ച തന്നെ റോയൽ കോളേജ് ഓഫ് നഴ്സിംഗ് പ്രഖ്യാപിച്ചിരുന്നു. 54% അംഗങ്ങളുടെ വോട്ടോടെയാണ് RCN പുതിയ ശമ്പള വ്യവസ്ഥ തള്ളിക്കളഞ്ഞത്. ഇത്തവണ സമരം കടുപ്പിക്കുവാനും യൂണിയൻ തീരുമാനിച്ചിട്ടുണ്ട്. എമർജൻസി ഡിപ്പാർട്ട്മെന്റ്, ഇന്റൻസീവ് കെയർ, ക്യാൻസർ വാർഡുകൾ തുടങ്ങിയവയും ഈ സമരത്തിൽ നിശ്ചലമാകും. ഇതാദ്യമായാണ് ഇത്തരത്തിലൊരു സമരത്തിന് NHS നഴ്സുമാർ തുനിയുന്നത്. ഇന്നലെ രാവിലെ BBC യുമായി നടത്തിയ അഭിമുഖത്തിൽ കൂടുതൽ മെച്ചപ്പെട്ട ശമ്പള പാക്കേജ് ആവശ്യപ്പെട്ട RCN നേതാവ് പാറ്റ് കലൻ ജൂനിയർ ഡോക്ടർമാരുമായി ഏകോപിച്ചുകൊണ്ടുള്ള സമരത്തിനുള്ള സാധ്യത തള്ളിക്കളഞ്ഞതുമില്ല. അതേസമയം NHS ലെ മറ്റു ജീവനക്കാരുടെ യൂണിയനുകൾ ഈ പാക്കേജ് അംഗീകരിച്ച വസ്തുത ചൂണ്ടിക്കാട്ടിയ ടോറി ചെയർമാൻ ഗ്രേറ്റ് ഹാൻഡ്സ് പണപ്പെരുപ്പം കുറയുന്നതിനനുസരിച്ച് പാക്കേജിൽ കൂടുതൽ അനുകൂല മാറ്റങ്ങൾ വരുത്താനായേക്കുമെന്ന് പറയുകയും ചെയ്തു. അതേസമയം സമരം അവസാനിപ്പിക്കാനുള്ള സർക്കാരിൻ്റെ ഉത്തരവാദിത്വം സർക്കാർ നിർവഹിക്കുന്നില്ല എന്ന് കുറ്റപ്പെടുത്തുകയാണ് ലേബർ പാർട്ടി. എന്നാൽ രോഗികളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ RCN പിന്നോട്ട് പോവുകയാണെന്നും ലേബർ പാർട്ടി ആരോപിക്കുന്നു. അത്തരമൊരു നടപടിയെ പാർട്ടി പിന്തുണയ്ക്കില്ല എന്നും അവർ വ്യക്തമാക്കിയിട്ടുണ്ട്. രോഗികളുടെ സുരക്ഷയെക്കുറിച്ച് ആശങ്ക വേണ്ടെന്നും അടിയന്തരഘട്ടങ്ങളിൽ നഴ്സുമാർ സമരമുഖത്തു നിന്നും കർമ്മനിരതരായി എത്തുമെന്നും പാറ്റ് കലൻ ഉറപ്പു നൽകി. എന്നാൽ സമരത്തിൽ നിന്നും പിന്മാറില്ലെന്നും അവർ വ്യക്തമാക്കി. ഈ മാസം അവസാനവും May ആദ്യവും നേരത്തെ പ്രഖ്യാപിച്ചതുപോലെ സമരം തുടരും എന്നും അവർ വ്യക്തമാക്കി. അതിനുശേഷം വീണ്ടും അംഗങ്ങൾക്കിടയിൽ വോട്ടെടുപ്പ് നടത്തുമെന്നും സമരത്തിന് അനുകൂലമായി കൂടുതൽ വോട്ടുകൾ ലഭിച്ചാൽ ക്രിസ്മസ് വരെ സമരം ഉണ്ടാകുമെന്നും അവർ വ്യക്തമാക്കി. സർക്കാർ നൽകിയ ശമ്പള പാക്കേജ് അംഗങ്ങളുടെ പരിഗണനയ്ക്ക് സമർപ്പിച്ചുവെന്നും ഒറ്റത്തവണ കോവിഡ് ബോണസ് ഒരു കൈക്കൂലിയായാണ് അംഗങ്ങൾ പരിഗണിച്ചതെന്നും അവർ പറഞ്ഞു. എന്നാൽ ക്രിസ്മസ് വരെ സമരം എന്നത് തീർത്തും ഒഴിവാക്കേണ്ട ഒരു സാഹചര്യമാണെന്നാണ് NHS പ്രൊവൈഡേഴ്സ് ഡെപ്യൂട്ടി ചീഫ് എക്സിക്യൂട്ടീവ് സാഫ്രോൺ കോഡറി പറഞ്ഞത്. അതൊഴിവാക്കുവാൻ സർക്കാർ അടിയന്തരമായി ചർച്ചകൾ നടത്തണമെന്നും അവർ ആവശ്യപ്പെട്ടു. അതിനിടയിൽ 47,000 വരുന്ന ജൂനിയർ ഡോക്ടർമാർ 96 മണിക്കൂർ സമരം അവസാനിപ്പിച്ചു. ദുരിതങ്ങളേറെ നൽകിയ സമരം വീണ്ടും ആവർത്തിച്ചേക്കുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചന. നഴ്സുമാരുടെ യൂണിയനുമായി സഹകരിച്ചുകൊണ്ട് ഒരേ ദിവസമോ തൊട്ടടുത്ത ദിവസങ്ങളിലായോ സമരത്തിനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ലെന്നും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. അങ്ങനെയെങ്കിൽ അത് തീർച്ചയായും ദുരിതങ്ങൾ ഇരട്ടിപ്പിക്കുമെന്നതിലും സംശയമില്ല.